എല്ലാവർക്കും നമസ്കാരം. ചരിത്ര കഥകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്തണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിൽ തൊഴിലാളിയിൽ നിന്ന് അധോലോക നായകനിലേക്കും അവസാനം ഗാന്ധിയനായി നാഗ്പൂർ ജയിലിൽ കഴിയുന്ന ഡാഡി എന്ന അരുൺ ഗവലിയുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലുള്ള കോപ്പർഗാവിലായിരുന്നു അരുൺ ഗവലിയുടെ ജനനം. അച്ഛൻ ഗുലാബ് ഗവലി മധ്യപ്രദേശിലെ ഖഡ്വയിൽ നിന്ന് പലായനം ചെയ്ത് കോപ്പർഗാവിൽ വന്ന് ചേക്കേറിയതായിരുന്നു. 60s തന്നെ മെട്രിക്കുലേഷൻ പാസ്സായിരുന്നു ഗവലി. അന്ന് അതൊക്കെ വലിയ പഠിപ്പായിരുന്നു. പക്ഷേ അച്ഛൻ അപ്പോഴേക്കും റിട്ടയറായിരുന്നു. അതുകൊണ്ട് തുടർന്ന് പഠിക്കാൻ സാധിക്കാതെ അച്ഛനെപ്പോലെ ഒരു മില്ലിൽ പണിക്ക് കയറി, മഹാലക്ഷ്മിയിലെ ശക്തി മിൽസ്. എന്നാൽ 1977 മുംബൈയിലെ കോംപ്ടൺ ഗ്രീവ്സിലേക്ക് ജോലി മാറിയപ്പോഴാണ് ഗവലിക്ക് ജീവിതത്തിലെ വഴിത്തിരിവുണ്ടായത്. അവിടെ വെച്ച് ഗാവ്ലി സദാശിവ് പാവലിയെ പരിചയപ്പെട്ടു. പിന്നീട് സദാമാമ എന്നറിയപ്പെട്ടതും ഗവലിയെ അധോലോകത്തിലേക്ക് കൈപിടിച്ചതും അയാളായിരുന്നു. ടെക്സ്റ്റൈൽ മിൽ രംഗത്ത് കാശുണ്ടാക്കാൻ പല നിയമവിരുദ്ധ പരിപാടികളിലേക്കും ഗവലിയെ നയിച്ചു. അടുത്ത പരിചയം രാമ നായിക്കുമായിട്ടായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിച്ച സ്നേഹിതരെ യാദൃശ്ചികമായി കണ്ടുമുട്ടുകയായിരുന്നു അവിടെ. രാമ നായിക്കിനും ബാബു ഋഷിമിനും കൂടി അന്ന് ചെറിയൊരു അധോലോക സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിനെ വിളിച്ചിരുന്ന പേര് ബൈക്കുള ഗാങ് എന്നായിരുന്നു. ചില്ലറ വാറ്റും വിൽപ്പനയും അത്രമാത്രം. അരുൺഗവലി വന്നതോടെ ബൈക്കുള ഗ്യാങ് ബ്രാഗ് ഗ്യാങ് എന്ന പേരിൽ പ്രസിദ്ധിയായി. മഡ്ക എന്നറിയപ്പെടുന്ന ചൂതാട്ടത്തിലാണ് ഈ സംഘം പണമുണ്ടാക്കിയത്. 1984 അരുൺഗവലിയും സംഘവും ചേർന്ന് ദാവൂദ് ഇബ്രഹാമിന് ചെറിയൊരു സഹായം ചെയ്തു. അന്നത്തെ ദാവൂദിന്റെ ആജന്മ ശത്രുവായിരുന്ന സമദ് ഖാനെ ദാവൂദിന്റെ കൊട്ടേഷൻ സ്വീകരിച്ച് വെടിവെച്ചു കൊന്നുകൊടുത്തു. അത് ഡി കമ്പനിയും ബൈക്കുള കമ്പനിയും തമ്മിലുള്ള ക്രയവിക്രയങ്ങളുടെ തുടക്കമായിരുന്നു. ഇതിന്റെ കാർമ്മികത്വത്തിൽ ബോംബെയിൽ നിരവധി കുറ്റകൃത്യങ്ങൾ നടന്നു. അന്ന് മുംബൈയിൽ അധോലോക നായകർ ഭയന്നിരുന്ന രണ്ട് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പോലീസ് എൻകൗണ്ടർ, രണ്ട് ശത്രു സംഘങ്ങളുടെ കൊട്ടേഷൻ. ആദ്യത്തേത് ഭയന്നാണ് ദാവൂദ് ഇബ്രാഹിം മുംബൈ വിട്ടോടി ദുബായിൽ അഭയം പ്രാപിച്ചത്. 1988 രാമ നായിക് ഡി കമ്പനിയിലെ ശരത് ഷെട്ടിയുമായി തെറ്റി. ദാവൂദ് ഷെട്ടിയെ പിന്തുണച്ചപ്പോൾ രാമ നായിക് ഒറ്റപ്പെട്ടു. അക്കൊല്ലം അവസാനത്തോടെ ഷെട്ടി ഒരു പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. അതോടെ അരുൺ ഗവലി ബൈക്കുള ഗ്യാങ്ങിന്റെ ഒരേ ഒരു നായകനായി. തന്റെ കൂട്ടുകാരനും സഹപാഠിയുമായ നായിക്കിനെ കൊന്ന എൻകൗണ്ടറിന് പിന്നിലെ ബുദ്ധി ദാവൂദിന്റെ തന്നെയാകും എന്ന് ഊഹിച്ചെടുക്കാൻ ഗവലിക്കായി. അഗ്രിപാടയിലും നാഗ്പാടയിലുമായി അടുത്തടുത്ത് കഴിഞ്ഞിരുന്ന ദാവൂദും ഗവലിയും അതോടെ ബന്ധശത്രുക്കളായി മാറി. തന്റെ സഹോദരനെ കൊന്നതിലുള്ള പ്രതികാരമായി ഗവലി ഗ്യാങ് ദാവൂദിന്റെ സഹോദരി ഭർത്താവായ ഇബ്രാഹിം പാർക്കറിനെ വകവരുത്തി. അത് ഇരുവരുടെയും അനുയായികൾ തമ്മിലുള്ള വെടിവെപ്പുകളിലേക്കാണ് നയിച്ചത്. ഈ സംഘടനകൾക്കിടയിലൂടെ മുംബൈ പോലീസിന്റെ ഡേർട്ടി ഹാരികൾ എന്നറിയപ്പെട്ടിരുന്ന എൻകൗണ്ടർ സ്ക്വാഡും തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലെ അധോലോക സംഘങ്ങളെ വകവരുത്താൻ തുടങ്ങി. അതോടെ പ്രാണഭയം മൂത്ത് ദാവൂദിന് പിന്നാലെ ശരത് ഷെട്ടി, ഛോട്ടാ രാജൻ, ഛോട്ടാ ഷക്കീൽ തുടങ്ങി പലരും രാജ്യം വിട്ടോടി. എന്നാലും അരുൺ ഗവലി നാടുവിടാൻ തയ്യാറായില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനെടുത്ത തീരുമാനത്തെപ്പറ്റി ഗവലി ഇങ്ങനെ പറയുന്നുണ്ട്, "എന്നെ പോലീസ് എൻകൗണ്ടർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു." 80s അവസാനമാണ് ഗവലി രാഷ്ട്രീയ മോഹങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിന് കാരണം അന്നത്തെ ശിവസേന ചീഫ് ആയിരുന്ന താക്കറേക്ക് മുംബൈയിലെ ഹിന്ദു അധോലോക നായകരോടുണ്ടായിരുന്ന സഹതാപ മനസ്ഥിതിയും. 1995 നടന്ന ഒരു റാലിയിൽ പരസ്യമായി ബാൽ താക്കറെ ഗവലിയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു, "കോൺഗ്രസിന്റെ കൂടെ ദാവൂദ് ഇബ്രാഹിം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ അരുൺ ഗവലിയുണ്ട്." അധോലോക ജീവിതത്തിനിടെ ദാവൂദുമായുള്ള സൗഹൃദത്തിൽ വിള്ളൽ വരാനുണ്ടായ മറ്റൊരു കാരണത്തെ പറ്റിയും ഗവലി വിശദമാക്കുന്നുണ്ട്. "ഞാനും ദാവൂദും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ പ്രശ്നത്തിന്റെ പേരിലാണ് നാർക്കോട്ടിക്സ്. അവന് മുംബൈയിൽ മയക്കുമരുന്ന് വിൽക്കണമെന്നായിരുന്നു. ഞാൻ അതിനെ എതിരെ നിന്നു. ആ ഒറ്റ കാരണം കൊണ്ടാണ് ദാവൂദ് എന്റെ സഹോദരനെയും ഖത്തർ നാഗ്പത്രത്തിന്റെ ലേഖകനായ സുരേഷ് കാനോൽക്കറിനെയും കൊന്നുകളയുന്നത്." രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ശിവസേനയോട് സൗഹൃദത്തിലായിരുന്നുവെങ്കിലും താമസിയാതെ സേനയോട് തെറ്റിപ്പിരിഞ്ഞ ഗവലി അഖിൽ ഭാരതീയ സേന എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. തന്നോട് ഇടഞ്ഞ ശിവസേനക്കാരെ വെടിവെച്ചു കൊന്നു. 25s വർഷം ഒരു അധോലോക നായകനായി മുംബൈ നഗരത്തെ വിറപ്പിച്ച ശേഷമാണ്
വെള്ള കതർ ഷർട്ടും തലയിൽ ഗാന്ധി തൊപ്പിയുമായി അരുൺ ഗവലി കയ്യും കൂപ്പി വോട്ടും ചോദിച്ച് രാഷ്ട്രീയക്കാരന്റെ വേഷം കെട്ടി ഇറങ്ങിയത് ശിവസേനയോടുള്ള ഇടച്ചിൽ പഴയ കേസുകൾ പൊങ്ങി വരുന്നതിന് കാരണമായി. 2012 പഴയ ജൻസാണ്ടേക്കർ കൊട്ടേഷൻ കൊലക്കേസിൽ ഗവലിയെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചു. അഹിംസ എന്ന ഗാന്ധിയൻ തത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഗവലി പറഞ്ഞ ഉത്തരം ഇതായിരുന്നു: ഞാൻ ചില ഗാന്ധിയൻ ചിത്രങ്ങളിൽ വിശ്വസിക്കുന്നവനാണ്. ഹിംസ അഹിംസ അതിന് രണ്ടിനും ഈ സമൂഹത്തിൽ അതാതിൻ്റെതായ ഇടമുണ്ട് എന്ന് ഞാൻ കരുതുന്നു.